ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലോട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഈ കോയിക്കളൊക്കെ ഉള്ളവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. അതായത് ആർ ടു ബി. അപ്പോൾ ഇതാണ് ഒരു വാക്സിനാണ്. അതായത് ഈ കോയി വസന്തം എന്നൊരു രോഗമുണ്ട്. ആ രോഗം ഉണ്ടായാൽ പിന്നെ എന്താ രോഗം വന്നിട്ട് നമ്മൾ മരുന്ന് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. രോഗം വന്നാൽ വേറെയുള്ളവർക്ക് പകരം ചെയ്യും. അത് എന്താ രോഗം വന്നാൽ ഉടൻ തന്നെ അത് മരണപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് എന്താ അതിന് മുമ്പ് തന്നെ നമുക്ക് എങ്ങനെ എന്താ രോഗപ്രതിരോധം ഉറപ്പാക്കാം, അതായത് അത് വരാതെ നിൽക്കാനും വേണ്ടിയുള്ള ഒരു ഇഞ്ചക്ഷൻ്റെ, അതായത് ഒരു ആർ ടു ബി എന്ന് പറയുന്നത്. അപ്പോൾ ആർ ടു ബി പറയുമ്പോൾ ഒരു വാക്സിനാണ്. അപ്പോൾ അത് എങ്ങനെ നൽകാം, എന്തിനാണ് നൽകുന്നത്, എത്ര വയസ്സിലാണ്, എപ്പോഴാണ്, അതൊക്കെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിൻ്റെ പ്രവൃത്തി പറഞ്ഞാൽ ഈ മൂന്ന് സാധനങ്ങളാണ്, എന്താ ആർ ടു ബി, സോൾവെൻറ്റ്, സിറിഞ്ച്. ഈ മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ എന്താ ഈ പരിപാടി ആർ ടു ബി നടത്തുന്നത്. ഇതാണ് ആർ ടു ബി എന്നൊരു കുപ്പി. അപ്പോൾ ആ കുപ്പിയിൽ കുറച്ച് എന്താ ഒരു ലിക്വിഡ് ഉണ്ടാവും, അതുപോലെ തന്നെ സോൾവെൻറ്റും ഉണ്ട്, ഒരു സിറിഞ്ചും ആണ്. അപ്പോൾ ഈ ആർ ടു ബിയിൽ അതിന് തന്നെ നന്നായിട്ടൊരു ഷെയ്ക്ക് ചെയ്തതിന് ശേഷം ആ സിറിഞ്ച് കൊണ്ട് എന്താ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ട്യൂബിൻ്റെ എന്താ മേലുള്ള ആ ഒരു ടോപ്പ് ഊരുകയാണ്. ഉമ്മയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ ടോപ്പൊക്കെ ഊരി ഇനി സിറിഞ്ചിൻ്റെ ഒരു എന്താ ആ സൂചിൻ്റെ ആ ടോപ്പ് ഊരി, അതുപോലെ തന്നെ സോൾവെൻറ്റ് ഊരി. അപ്പോൾ സോൾവെൻറ്റിൻ്റെ മേലെ കൂടെ നമ്മൾ എടുക്കാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ മേലെ കൂടെ ഭയങ്കര റിസ്ക് തോന്നി. അപ്പോൾ നമ്മൾ സൈഡ് കൂടെ കുത്തിയിട്ടാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ആ സിറിഞ്ച് ഫുള്ളാക്കിയതിന് ശേഷം, ഫുള്ളാക്കല്ല ഒരു പകുതിയോളം ആക്കിയതിന് ശേഷം ആർ ടു ബിയിലേക്ക് എന്താ നമ്മൾ ആ സോൾവെൻറ്റ് പമ്പ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അതിലേക്ക് പമ്പ് ചെയ്തു. ഇനി അടുത്ത പ്രോസസ്സ്, അതായത് അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഈ നല്ല രീതിയിൽ ഷെയ്ക്ക് ചെയ്യുക. അതായത് ആർ ടു ബിയും സോൾവെൻറ്റും കൂട്ടിച്ചേർന്നിട്ട് നല്ല രീതിയിൽ ഷെയ്ക്ക് ചെയ്യുക. എന്നിട്ട് ആ ഷെയ്ക്ക് ചെയ്തത് ഒന്നും കൂടി സിറിഞ്ച് വെച്ച് ഒന്ന് വലിച്ചെടുക്കുക. അപ്പോൾ സിറിഞ്ച് ചെയ്ത് വലിച്ചെടുക്കുന്ന വീഡിയോ ഇതിൽ കിട്ടിയിട്ടില്ല. അതായത് ഞാൻ പറഞ്ഞു തരാം, എന്താ ആർ ടു ബിത്തെ നമ്മളിപ്പോൾ സോൾവെൻറ്റ് ആർ ടു ബിക്ക് ഒഴിച്ചു. ആ ആർ ടു ബിത്തെ ഒന്നുകൂടി എടുത്തിട്ട് ഈ സോൾവെൻറ്റിലേക്ക് തന്നെ ഒഴിക്കുക, അതായത് പമ്പ് ചെയ്യുക. അങ്ങനെ എന്താ രണ്ടും മിക്സാക്കുക എന്ന് ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് നമുക്ക് എത്ര കോയിക്കളാണ്, അത് 100 വരെ നമുക്ക് ഇതിനോട് കൊടുക്കാവുന്നതാണ്, വെക്കാവുന്നതാണ്. പിന്നെ ഈ എന്താ നമ്മൾ സൂചി ആ സോൾവെൻറ്റിലേക്ക് ഇറക്കുമ്പോൾ നമ്മൾ സൈഡിൽ കൂടെ ഇറക്കുകയാണെങ്കിൽ പൊട്ടുന്നത് എന്താ സൂക്ഷിക്കണം. ഇനി നമുക്ക് ഓരോ കോയിക്കൾക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ എന്താ വെക്കേണ്ട രീതി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കോയിക്കളെ അല്ല സോറി ഏതാണോ നമ്മൾ ടർക്കി, താറാവ് എല്ലാം പറ്റും. ഇതിപ്പോൾ ഞാൻ ആദ്യം തന്നെ ടർക്കിയാണ് എടുത്തത്. ടർക്കിയുടെ ഈ ഒരു ചിറകും അതുപോലെ തന്നെ രണ്ട് കാലും കൂട്ടി നല്ല രീതിയിൽ പിടിക്കുക. രണ്ട് കൈനോട് മാണിക്ക് പിടിക്കുക, താങ്ങും ചെയ്യുക. എന്നിട്ട് ഈ വേറെ ഒരൊറ്റ ചിറക് മാത്രം ബാക്കിയുണ്ടാവും. ആ ചിറക് നല്ല രീതിയിൽ എന്താ വെക്കുകയാണ് ചെയ്യുക. ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ അളവൊക്കെ ഉണ്ട്, അതായത് പോയിൻ്റ് ഒരു 0.5 ഇതിൻ്റെ ഒരു അളവ്. ഒന്ന് പിന്നെ 1.5, 1.5 അതെ പിന്നെ 2.5 ആ ഒരു രീതിയിലാണ്. 1 മുതൽ 1.5 വരെയാണ് ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതൊക്കെ എന്താ അളക്കുകയാണ്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ ആ സൂചിയിൽ എയർ ഉണ്ടാകരുത്. എയറൊക്കെ പോക്കിയതിന് ശേഷം മാത്രമേ വെക്കാൻ പാടുള്ളൂ. ഇത് പോകണ്ടോ, വെക്കുന്നതൊക്കെ നല്ല രീതിയിൽ വീഡിയോയിൽ തന്നെ കാണാം. ആ ഒരു ഇറച്ചി ആ ഒരു ചെറുങ്ങനെ ഒരു എന്താ കുത്തിയിട്ട് നല്ല രീതിയിൽ വല്ല പമ്പ് ചെയ്യുക. അപ്പോൾ ഇത് കറക്റ്റായിന് എന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു ബബിള് പോലെ ഒരു മുട പോലെ ഇങ്ങനെ പൊന്തി വരും. അത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ടർക്കിൻ്റെ നിങ്ങൾ ചെറുങ്ങനെ ഒരു വിഷയിൽ കണ്ടിട്ടുള്ളൂ, അതായത് ചെറുങ്ങനെ പൊന്തി വന്നിന്. ഞാൻ ഒരു റൗണ്ടൊക്കെ ഇട്ട് അവിടെ ചെറുങ്ങനെ പൊന്തി വന്നിട്ട് ഇനി നമുക്ക് വേറെ അടുത്ത ഒരു എന്താ കോയിയോ ടർക്കിയോ എന്തുണ്ടെങ്കിലും പൊന്തുന്നത് ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ നമ്മൾ ആ ടർക്കിനെയൊക്കെ വെച്ചു. ഇനി അടുത്ത ടർക്കിനെ പിടിക്കുകയാണ്. ടർക്കി കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ആ കുട്ടീനെ പിടിച്ചപ്പോഴും നമ്മൾ എന്താ ജസ്റ്റ് ഇഞ്ചക്ഷൻ വെച്ചപ്പോൾ ചെറിയൊരു ഷോട്ടേ കിട്ടിയിട്ടുള്ളൂ. ഇനി കറക്റ്റ്ലി ഇതാണ് കണ്ടോളൂ എന്താ അവിടെ പൊന്തി വരുന്നത്. ഞാൻ ജസ്റ്റ് സൂചി ആ ഇറച്ചിയിലേക്ക് കയറ്റി വെച്ചു. ഇനി നമ്മൾ ജസ്റ്റ് വല്ല പമ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ എന്താ പ്രവൃത്തിയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ വെക്കുമ്പോൾ അവിടെ പൊന്തുന്ന കണ്ടോ, അതാണ് എന്താ മര്യാദയ്ക്കുള്ള യഥാർത്ഥ ഒരു രൂപം എന്ന് പറയുന്നത്. അങ്ങനെ വരും, അതാണ് ഒറിജിനൽ. അതിപ്പോൾ കോയിക്ക് വെച്ചപ്പോഴാണ് മര്യാദ. മറ്റേനൊന്നും നമ്മൾ വിഷ്വൽസ് മര്യാദയ്ക്ക് എടുത്തിട്ടില്ല, അതാണ് കാരണം. എനിക്ക് മനസ്സിലാവാ ഇത്ര മതി വീഡിയോ. ഇനി നമുക്ക് ഓരോരുത്തർ കൊടുക്കുന്ന വീഡിയോ ഒക്കെ വെച്ചിട്ടൊരു വീഡിയോ ആണ് ഇപ്പോൾ അത്. ഇനിയുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ്. ഇപ്പോൾ ഇനി നമ്മൾ കോയിക്കൊക്കെ കൊടുക്കുമ്പോൾ കോയിക്കൊക്കെ നല്ല ഈ കരിങ്കോയിക്കൊക്കെ നല്ല തൊപ്പുണ്ടാകും. അതൊക്കെ ഞാൻ കാണിക്കാം. നല്ല തൊപ്പുണ്ടാകും. അതൊക്കെ തൊപ്പ കളഞ്ഞതിന് ശേഷം, അതായത് താറാവിനൊക്കെ തൊപ്പുണ്ടെങ്കിൽ കളഞ്ഞതിന് ശേഷമാണ് എന്താ വെക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം, അതായത് കരിങ്കോയി. അപ്പോൾ ഇനി ഈ കരിങ്കോയിൻ്റെ നോക്കുക, ആകെ തൊപ്പായിരിക്കും. അപ്പോൾ ആ തൊപ്പൊക്കെ ജസ്റ്റ് വല്ല വല്ല പറിച്ച് കളയാം. എന്നിട്ട് എന്താ നമുക്ക് വല്ല എല്ലാത്തിനും കൊടുത്ത പോലെ തന്നെ സൂചി വെക്കാം. ഇനി നമുക്ക് കുമിള പൊന്തുന്നത് നോക്കാം. ഇനി അടുത്ത എന്താ ഈ കോയിന് എടുക്കാൻ പോകുന്ന ടൈമുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. 0.5 എന്നാണ്. ആ 0.5 മുതൽ, അതായത് ഇങ്ങനെയൊക്കെ പോവുക, 2.5 എന്നാണ്. അപ്പോൾ 2.0 അടുത്ത പമ്പിങ് പിന്നെ എന്താ ഓരോ 5.5 വെച്ചാണ് പമ്പിങ് നടത്തേണ്ടത്. അപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ ഇതൊക്കെ കണ്ടോ നല്ല തൊപ്പയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തൊപ്പ കളയുക. അപ്പോൾ ഓൾക്ക് അങ്ങനെ വേറെ ഒന്നും തോന്നുന്നില്ല, തോന്നുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് തൊപ്പൊക്കെ കളഞ്ഞതിന് ശേഷം ജസ്റ്റ് ഇഞ്ചക്ഷൻ ഷൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എന്താ 0.5 നമ്മൾ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഓരോ 5.5 അങ്ങനെ വെക്കാനല്ലേ വേണ്ടത്. ഒരു ഒരു പമ്പിൽ തന്നെ ഫുള്ള് സിറിഞ്ചാക്കുക, എന്നിട്ട് വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ എന്താ ആ ഒരു കുപ്പിയിൽ നിന്ന് വീണ്ടും വലിച്ചെടുക്കുക, എന്നിട്ട് വെക്കുക. അങ്ങനെ ആയിരിക്കും, അങ്ങനെയാണ് വെക്കേണ്ടത്. അല്ല ഓരോ ദിനവും 5.5 എത്ര ടൈം വേണ്ടി വരും? ഇത് 1 മണിക്കൂറുകൊണ്ട് തീർക്കേണ്ട കാര്യമാണ്. അപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂറിന് ശേഷം ഇത് ഉപയോഗിക്കാനേ ചെയ്യരുത്. അപ്പോൾ ഇനി നമ്മൾ വെക്കാൻ പോകുന്നത് പൂവനാണ്, പൂവൻകോയി. അപ്പോൾ ഫസ്റ്റ് തന്നെ നല്ല നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ഇനി നമുക്ക് ഓരോ ഇനി അടുത്ത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് താറാവിനാണ്. താറാവിന് അപ്പോൾ താറാവിന് ഗിനി എല്ലാ പക്ഷികൾക്കും കൊടുക്കാവുന്നൊരു ഇഞ്ചക്ഷനാണ്, അതായത് R2B. അതായത് 3 ആഴ്ചക്ക് ശേഷം ഉള്ള എല്ലാവർക്കും കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് താറാവിന് ഓരോന്നായിട്ട് കൊടുക്കാം. അപ്പോൾ താറാവ് നിൽക്കണ കോലം കണ്ടില്ലേ. താറാവ് കുറേ വെയിറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ട്, എന്തോ കഴിക്കാനായിട്ട് തോന്നുന്നു. അപ്പോൾ നമുക്ക് താറാവിനും അതുപോലെ തന്നെ തൊപ്പൊക്കെ കളഞ്ഞിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ എല്ലാത്തിനും കൊടുത്തതിന് ശേഷം ഇത്ര ബാക്കിയുണ്ട്. അപ്പോൾ ബാക്കി വരുമ്പോൾ നമ്മൾ എന്താ കുറേ കോയിക്കൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ബാക്കി എവിടുന്നെങ്കിലുമൊക്കെ കോയിക്കൾ ഒപ്പിച്ചാന്നല്ല, അയൽവാസികളതോ എല്ലായിടത്തും ഒപ്പിച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ 1-1.5 ഉള്ളിൽ എന്താ കൊടുത്ത് തീരണം. പിന്നെ എന്താ നമ്മൾ കടയിൽ നിന്ന് ഈ ഇത് വാങ്ങുമ്പോൾ തന്നെ അവർ എന്താ ചിലപ്പോൾ പാക്കിലൊക്കെ ആക്കി തരിക. അപ്പോൾ അവരോട് നിങ്ങൾ പറഞ്ഞ് തന്നെ വാങ്ങണം. അതായത് ഐസിലിട്ട് ഞങ്ങൾക്ക് തന്നത്, അതല്ല ഐസിലിട്ട് തന്നെ തരാൻ പറയണം, അല്ലെങ്കിൽ വേഗം കേടരാനും സാധ്യത ഉണ്ട്. ഇതിനൊക്കെ ഒരു ഹ്യൂമിഡിറ്റി ഉണ്ട്, ആ ഹ്യൂമിഡിറ്റിയിൽ കൂടാനും പറ്റില്ല കുറയാനും പറ്റില്ല, ആ ഒരു രീതിയിലാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അനേബിൾ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ് ഗുഡ് ബൈ.